ഒത്തിരി കാശാവും എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് പലതവണയും തിരിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും ജോലി ചെയ്ത് വീണ്ടും വീണ്ടും പിന്നെയും വീണ്ടും പോയി അങ്ങനെയാണ് വാങ്ങിച്ചോണ്ട് വരുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയും, ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നാണ് സജി പറയണത്. സജിക്ക് വിദ്യാഭ്യാസം പഠിക്കാനൊന്നും കഴിഞ്ഞില്ല, അന്ന് ഇത്രയും സജി വിചാരിച്ചില്ല. കുട്ടിക്കാരെ ഭയങ്കര വികൃതിയായുള്ള അപ്പച്ചന് നമ്മുടെ ഈ ഇവിടെ നമ്മുടെ ജില്ലയില് വിദ്യാലയം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജില്ല വിട്ട് വേറൊരു ജില്ലയിൽ പോയി കൊണ്ട് ചേർത്ത് അവിടുന്ന് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഒക്കെ ആരുമില്ല. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു മതി, പരാതികൾ സിസ്റ്റർമാരുടെ പരാതികൾ അവർ ഞങ്ങളുടെ പൂന്തോട്ടത്തിലുള്ള പൈപ്പെല്ലാം അഴിച്ച് ഞങ്ങൾക്ക് നഷ്ടം വന്നു, അവരുടെ റേഡിയോ അഴിച്ച് നശിപ്പിച്ചു, അങ്ങനെ ഒക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞ് അവർ ഭയങ്കര പരാതികളാണ്. അപ്പൊ അപ്പച്ചൻ ഓടിപ്പോയി നീ പഠിക്കണ്ട വീട്ടിൽ ഇരുന്നാ മതിന്ന് പറഞ്ഞ് വീട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വീട്ടിലിരിക്കൂല, എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവുള്ള കുട്ടികൾ വീട്ടിലിരിക്കൂല, അത് കഴിവുകൾ എന്തെങ്കിലും ഒരു ദിവസം പുറത്ത് ചാടും. അങ്ങനെ തന്നെ പുറത്ത് വിമാനം വന്നപ്പോഴാണ് മരുന്നേക്ക് അവന് വിമാനം ചെന്ന് കണ്ട്, അടുത്ത വർഷം കണ്ടു അത് മനസ്സിലാക്കി കയറിയിരുന്ന് പറഞ്ഞു. ഇന്നത്തെ വർഷം അവർ വന്നപ്പോ അതിന്റെ മോഡൽ ഉണ്ടാക്കിക്കൊണ്ട് പടം അവരെ കൊണ്ട് കാണിച്ചു. അവരെന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എവിടുന്നാണ് വന്നത്, നിങ്ങളുടെ അഡ്രസ് തരണം. അവര് സ്വീകാരത്ത് കൊടുത്തു. അപ്പൊ ഇത് ഇങ്ങനെ മൊബൈൽ അന്വേഷിച്ചിരുന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഒരു വർഷത്തിനുള്ളില് പൈസ സെക്യൂരിറ്റി ഉണ്ടാക്കി ബോംബെയിൽ വിമാന കമ്പനിയിൽ 16-ാമത്തെ വയസ്സിൽ അവരെ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ സെക്യൂരിറ്റി ഉള്ളായിരുന്നു, സെക്യൂരിറ്റിയോട് കാർഡ് കാണിച്ചു.